മികച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം എല്ലാവർക്കും സോൺഫോർട്ടിൻ്റെ ആസ്മി എന്ന സെഷനിലേക്ക് സ്വാഗതം എന്താണ് ആസ്മി കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സീസൺ തുടങ്ങാനിരിക്കുകയാണ് വളരെ പ്രതീക്ഷയുള്ള ഒരു സീസണാണ് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മനസ്സിൽ ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകും എല്ലാ ടോപ്പിക്കുകളും സെലക്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് എല്ലാം വീഡിയോ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ആശങ്കകൾ അകറ്റാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ കമ്മ്യൂണിറ്റി ലാബിൽ ആസ്മി എന്ന പോസ്റ്റിന് കയ്യിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കകൾ ചോദ്യങ്ങൾ രേഖപ്പെടുത്താം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ഞാൻ ഇത്തരം വീഡിയോകൾ തയ്യാറാക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടാൻ ചോദ്യങ്ങൾ വളരെ വ്യക്തവും ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്തതും റിലവൻ്റുമായിട്ടുള്ളതായിരിക്കണം മികച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ വെബ്സൈറ്റിൽ ഒരു പോളിംഗ് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ബെസ്റ്റ് ഫാൻസിനെ കണ്ടെത്താനുള്ള പോളിംഗ് ആണത് അതിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്താത്തവർ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനായി വോട്ട് ചെയ്യുക വോട്ട് ചെയ്യേണ്ട ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ വീഡിയോയിൽ ഉത്തരങ്ങളായി ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് എന്നേക്കാൾ അറിവുള്ള ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നുണ്ടാകും എല്ലാവർക്കും എല്ലാ മേഖലയിലും ഒരുപോലെ അറിവ് കണ്ടെത്താൻ സാധിക്കണമെന്നില്ല ഈ ചോദ്യങ്ങൾക്ക് ഞാൻ എടുത്തു വെച്ച ഉത്തരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അല്ലെങ്കിൽ ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയാത്തതാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി മാത്രമാണ് ഇത്തരം വീടുകൾ ചെയ്യുന്നത് അതായത് ഞാൻ ഫുട്ബോൾ എക്സ്പേർട്ടാണെന്ന് സ്വയം വാദിക്കുകയല്ല എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയായിട്ട് മാത്രം ഞാൻ ഇതിനെ കാണുകയാണ് ഏതായാലും നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഇപ്പോൾ റൂമർ വരുന്ന ജോതം വഴയെ പോലെ ഒട്ടും പ്രൂവൺ അല്ലാത്ത സ്ട്രൈക്കർ എന്തുകൊണ്ട് ആവാം ബ്ലാസ്റ്റേഴ്സ് സെലക്ട് ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തെ സൈൻ ചെയ്തു റൂമർ മാത്രമല്ല യങ് എന്ന് പറഞ്ഞാലും ഹൂപ്പർ ഇഞ്ചുറി വന്നാൽ അത് നമ്മൾ ഈ സീസൺ ഫുൾ ബാധിക്കും അപ്പോൾ ആ ഡിസിഷൻ കറക്റ്റായും അദ്ദേഹം ചോദിക്കുന്നത് ഇത്രമാത്രമാണ് ജ്യോതം മറി എന്ന സൈനിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ആ സൈനിങ് വർത്താണോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ജോതം മറിയെ ഫുൾ ഹാർട്ടഡായിട്ട് സ്വാഗതം ചെയ്തു കഴിഞ്ഞു എങ്കിൽ അതിൽ കുറച്ചു പേർക്കെങ്കിലും അല്ല പല പേർക്കെങ്കിലും ഉള്ളിൽ ജ്യോതം മഴ എന്ന സൈനിങ് ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളൊരു സംശയം ബാക്കിയുണ്ട് കാരണം അദ്ദേഹത്തിന് വലിയൊരു കരിയർ പറയാനില്ല ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കറാണെന്നാൽ ഗോളുകൾ അടിച്ചു കൂട്ടിയ കഥ പറയാനില്ല ഒരു ലോ പ്രൊഫൈൽ താരമാണെന്നുള്ളതിന്റെ ആശങ്ക ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലെങ്കിലും ഉണ്ട് ഇതിനുള്ള ഉത്തരം ഏകദേശം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്ലെയർ ആണെങ്കിൽ വീഡിയോയിൽ തന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ആ ഉത്തരം അവിടെ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്ത്യൻ താരത്തിന് ഈക്വൽ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി സ്ട്രൈക്കിങ്ങിൽ കളിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ താരങ്ങളെ ഇല്ല എന്ന് നമുക്കറിയാം സോ അവിടെ ഒരു വിദേശി തന്നെ വേണം അതുകൊണ്ട് ജോതം വഴി അങ്ങനെ ഒരു സൈനിങ് അത് കണ്ടാൽ മതി അത് സ്വയം ആശ്വസിക്കാനുള്ള വകിയല്ല ഈ ചോദ്യത്തിന് ഉത്തരമല്ലോ നമുക്കറിയാം വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്നതിൽ ഏഷ്യൻ സൈനിങ് മാൻഡേറ്ററി ആണ് പക്ഷെ സ്റ്റാർട്ടിങ് ലെവൽ മാൻഡേറ്ററി അല്ല അതുകൊണ്ട് തന്നെ സൈൻ ചെയ്തു ഒരു താരം സ്റ്റാർട്ടിങ് ലെവനിൽ ഇറക്കണം നിർബന്ധമില്ല ആ ഒരു ക്വാട്ട കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു ജോതം മറിയെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കാരൻ വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ട്രൈക്കറാണ് അദ്ദേഹം വളരെയെങ്കാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു തരത്തിലുള്ള ഇഞ്ചുറി സ്റ്റാറ്റസും ഇല്ല ഊപ്പറിന് ഇഞ്ചുറി വന്നാൽ പോലും വിദേശിയായിട്ടുള്ള ജോതം മറയുടെ പ്രസൻസ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അവിടെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം ഫിറ്റ്നസ് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം അവസാനമായിട്ട് ഓഗസ്റ്റിൽ കൂടെ ഓസ്ട്രേലിയൻ ലീഗ് മത്സരം കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത് രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹം എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫിറ്റ്നസ്സിലേക്ക് അദ്ദേഹം വരുന്നതാണ് മാത്രമല്ല മറ്റ് ഐ എസ് എൽ ക്ലബുകൾ സൈൻ ചെയ്ത ഏഷ്യൻ ക്വാർട്ടറിൽ നിന്ന് എന്താണ് ജ്യോതമറയ്ക്കുള്ള ഒരു വ്യത്യാസം അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആംബീഷ്യസായിട്ടുള്ള മൈൻഡാണ് അച്ചീവ്മെന്റ്സ് ഒന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല അതായത് അദ്ദേഹത്തിന് ഇനിയും വളർച്ച വരാനുണ്ട് അദ്ദേഹത്തിന് ഇനിയും ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നേടാനുണ്ട് അദ്ദേഹം ഓസ്ട്രേലിയൻ ലീഗിലേക്ക് പ്രവേശിച്ചിട്ട് തന്നെ രണ്ട് കൊല്ലമായിട്ടുള്ളൂ ആയിട്ടുള്ളു ഇനിയും അദ്ദേഹം ഉയരങ്ങളിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് തൻ്റെ ജീവിതത്തിലെ ഏകദേശം പ്രൈം സ്റ്റേജ് ഒക്കെ പൂർത്തിയാക്കി ഉള്ള കാലങ്ങൾ ഏറ്റവും സേഫായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് ഫുട്ബോൾ ജീവിതം കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്ന ഒരു വിദേശ കളിക്കാരൻ്റെ മെന്റാലിറ്റിയും ഇത്തരത്തിൽ ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്യുന്ന വിദേശ കളിക്കാരൻ്റെ മെന്റാലിറ്റിയും രണ്ട് രണ്ട് തന്നെയായിരിക്കും അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ അല്ലെങ്കിൽ പ്രകടനത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വ്യത്യസ്തമായിരിക്കും സോ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ജ്യോതമറിയുടെ കളിയിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ ഫാൻസിന് മാച്ച് ആസ്പെക്ടിലൂടെ ചിന്തിക്കാൻ കിട്ടുന്ന കാര്യങ്ങളാണ് എന്നാൽ മാനേജ്മെന്റ് ഇവിടെ കണ്ടത് പ്യുവർ ബിസിനസ്സാണ് ബിസിനസ് ഓവർ ക്വാളിറ്റി ഏഷ്യൻ താരങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു സൈനിങ് മാൻഡേറ്ററി ആക്കി മാറ്റിയതോടുകൂടി നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു സൈനിങ് ഒരിക്കലും മാർക്കറ്റിനെ സ്റ്റേബിൾ ആക്കില്ല അവരുടെ വേജ് എപ്പോഴും അൺഫെയർ ആയിരിക്കും സോ അത്തരത്തിൽ ക്വാളിറ്റിയിലധികം വെയ്ജ് കൊടുത്തുകൊണ്ട് ഒരു താരത്തെ വാങ്ങാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താല്പര്യമില്ല ഒരു ഏഷ്യൻ താരത്തിന് വേണ്ടി തന്നെ പല ക്ലബ്ബുകളും പിടിവലി നടത്തുമ്പോൾ ആരാണോ കൂടുതൽ പൈസ കൊടുക്കുന്നത് അവരിലേക്കായിരിക്കും ആ താരം പോവുക ഒരു ലേലം വിലയുടെ ഭാഗമാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒടുവിൽ ജോതം വഴിയെ സൈൻ ചെയ്തു ഈ ബിസിനസ് ആസ്പെക്ട് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ഈ സൈനിങ് വറുത്തായിട്ട് തന്നെയാണ് തോന്നുന്നത് ഞാൻ ഈ സൈനിങ്ങിനെ മികച്ച ഡിസിഷൻ എന്ന് തന്നെ വിശ്വസിപ്പിക്കും പക്ഷേ വരാനിരിക്കുന്ന സീസണിൽ ത്രീ പ്ലസ് വൺ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ നമ്മൾ കുറ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് അതിനെ കണക്കാക്കേണ്ടത് പല ആംഗിളിൽ നമ്മൾ അതിനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അത് പിന്നെ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അതിനെ തന്നെ ചോദിച്ച അടുത്ത ചോദ്യം കിബു മോഹൻ ബഗൻ ഒരുപാട് സമയം എടുത്താണ് ടീം സെറ്റാക്കിയത് നമുക്ക് പ്രീ സീസൺ ടൈം കുറവ് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എത്ര മാച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മോഹൻ ബഗാനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി കിബു ഒരുപാട് സമയം കിട്ടിയിരുന്നു അതിൻ്റെയൊക്കെ എഫക്ട് തന്നെയാണ് അവരുടെ സീസണിലെ സക്സസും എനിക്ക് തോന്നുന്നു അഞ്ചോ പത്തോ കളി എന്തായാലും അവർ ടീം സെറ്റാക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു പ്രീ സീസൺ കിട്ടുവാണെങ്കിൽ പോലും ഞാൻ പറയുമായിരുന്നു ഒരു നാലോ അഞ്ചോ കളി വെയ്റ്റ് ചെയ്യും അപ്പോഴേക്കും ടീം അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഫോമിലേക്ക് വരും അവിടെ മുതൽ നമുക്ക് ജഡ്ജ് ചെയ്യാം എന്ന് പറയുമായിരുന്നു പക്ഷേ പ്രീ സീസൺ പോലും ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് നിങ്ങളോട് പറയുന്നെനിക്കറിയില്ല അപ്പോൾ ടീമിന്റെ സ്ഥിതി വളരെ ദയനീയമാണെന്ന് ഞാനും നിങ്ങളും ടീം മാനേജ്മെന്റും സമ്മതിക്കും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടീം കളിക്കുന്ന സീസണിലെ ആദ്യ കളിയിൽ പോലും സീസണിൽ നമ്മൾ സൈൻ ചെയ്ത എല്ലാ താരങ്ങളെയും ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ വേണ്ട താരങ്ങൾ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഫോറിൻ സൈന്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയില്ല ശരിക്കും ഒരു കോച്ച് ഒരു ടീം എപ്പോഴാണ് സെറ്റാക്കാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആ കോച്ചിൻ്റെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും അവരുടെ ഫുൾ ഫിറ്റ്നസ്സോടുകൂടി അവൈലബിൾ ആകുമ്പോഴും അതിനുശേഷം അദ്ദേഹം പരീക്ഷണ മാച്ചസ് അതായത് എക്സ്പെരിമെൻറ്റൽ മാച്ചസ് തുടങ്ങുകയും അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റായി അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ഇത്ര മാച്ചുകൾക്ക് ശേഷം അദ്ദേഹം ഒരു ടീമിനെ തൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ച് വാർത്തെടുക്കുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ കണ്ടീഷൻസ് വെച്ച് എപ്പോഴാണ് ആ എക്സ്പെരിമെൻ്റൽ മാച്ച് തുടങ്ങുക എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നമ്പർ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അഞ്ചെന്ന് പറയും അതായത് നവംബർ ഇരുപതിന് തുടങ്ങുന്ന സീസൺ കേരള ബ്ലാസ്റ്റേൺസ് ആറാമത്തെ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മത്സരം ഡിസംബർ ഇരുപതിനാണ് അതായത് കൃത്യം ഒരു മാസത്തിന് ശേഷമാണ് ആറാമത്തെ മത്സരം ആ ഒരു മാസത്തിന് ശേഷം ആറാമത്തെ മത്സരം അഞ്ചു മത്സരങ്ങൾ ശേഷം സീസൺ തുടങ്ങിയിരിക്കും അല്ലെങ്കിൽ തുടങ്ങിയിരിക്കണം അല്ലാതെ നമുക്ക് സമയമില്ല അതുവരെയുള്ള അവസ്ഥ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ നമുക്ക് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ ആദ്യത്തെ അഞ്ച് മത്സരങ്ങൾ സീസണിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ അഞ്ച് മത്സരങ്ങൾ ശേഷമുള്ള കളികളിൽ നിന്ന് മാത്രമേ നമുക്ക് കോച്ചിനെ പൂർണ്ണമായിട്ടും അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആറാമത്തെ മത്സരം മുതൽ സീസണിന് ചൂട് പിടിക്കാൻ തുടങ്ങും കാരണം എല്ലാ ടീമുകളുടെയും ആസ്ഥിതി തന്നെയാണ് എല്ലാ ടീമുകളും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മാസം കൊണ്ട് എല്ലാവരും ഏകദേശം ഒരു ഒരു ടീം ഒരു സെറ്റ് ആക്കി വരുന്ന രീതിയിലേക്ക് വരും ഈ സീസണിൽ ക്വാളിറ്റിയോടൊപ്പം തന്നെ ഫിക്സ്ചറിനും വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം നമുക്ക് ആദ്യം കളിക്കാൻ കിട്ടുന്നത് ഒട്ടും സെറ്റാവാത്തൊരു ടീമിൻ്റെ ഒപ്പുരാണെങ്കിൽ അത് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഫിക്സ്റ്റർ ഒരു വലിയ റോള് ഈ വർഷം പ്ലേ ചെയ്യുന്നുണ്ട് ഏതായാലും ഓരോ മാച്ചിടേലും ഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് തുണക്കട്ടെ എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായിട്ടും സിറ്റി ഗ്രൂപ്പ് നമ്മളെ സെലക്ട് ചെയ്യുക അതായത് മുംബൈയെ സെലക്ട് ചെയ്തത് ആക്ച്വലി ഇതിന് എക്സാക്റ്റ് ആയിട്ട് ഒരു ഉത്തരം എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അത് ക്ലബ്ബ് മാനേജ്മെൻറ്റും അവരും തമ്മിലുള്ള ധാരണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സിറ്റി ഗ്രൂപ്പ് ഫുട്ബോളിലെ വലിയൊരു കോർപ്പറേറ്റ് ആണ് അവർക്ക് പല രാജ്യങ്ങളായിട്ട് ക്ലബുകളുണ്ട് സ്പെയിനിൽ ജിറോണ അവർക്ക് ഉറുബയിൽ ക്ലബ്ബുണ്ട് ന്യൂയോർക്ക് സിറ്റി ഓഫ് യു എസ് എ ഓസ്ട്രേലിയയിൽ ക്ലബുണ്ട് മെൽബൺ സിറ്റി എഫ് സി അങ്ങനെ പല രാജ്യങ്ങളായിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വ്യാപിച്ച് കിടക്കുകയാണ് അവർക്ക് ഇന്ത്യയിലേക്ക് നോട്ടമുണ്ട് അവരെവിടെ പോയാലും ഒരു കോർപ്പറേറ്റ് എന്ന രീതിയിൽ അവർ അവരുടെ മുദ്ര പതിപ്പിക്കാനും അതിലൂടെ അവരുടെ ബിസിനസ് ഉയർത്താനും ശ്രമിക്കും അതിനു വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള ഡീലുകൾ നടത്തുന്നത് ഇന്ത്യയിൽ വന്ന് ഒരു ക്ലബ്ബ് വാങ്ങുമ്പോൾ അവർക്ക് അവരുടെ സിഗ്നേച്ചർ ഉറപ്പായിട്ടും അതിൽ പതിപ്പിക്കണം അതിലൂടെ സിറ്റി ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ഷെയർ ഉയർത്തണം അവിടെ ഫാൻ ബേസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് പക്ഷെ അതിലുപരിയുള്ള ഫാക്ടറുകൾ അവർക്ക് കുറേ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫാൻ ബേസിലുപരി അവർക്ക് ടീമിൽ കൊണ്ടുവരാനുള്ള ഒരു സക്സസ് ഉണ്ട് അവർക്ക് ടീം റീബ്രാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് സിറ്റി ഗ്രൂപ്പ് വന്നതിന് ശേഷം അവർക്കുണ്ടായ കാലഘട്ടം എന്ന് ആ ക്ലബിനെ വിശേഷിപ്പിക്കണം അതിന് ആ ക്ലബിൻ്റെ സക്സസിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സിറ്റി ഗ്രൂപ്പിലായിരിക്കണം സോ ഈ ഈ മോൾഡിങ് അല്ലെങ്കിൽ ഈ റീബ്രാൻഡിങ്ങിൽ അവരുടെ പേര് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള പോയിന്റുകൾ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുദ്ര അവർക്ക് പതിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിക്കാണോ പൊതുവേ അവർ ബ്ലൂ ജേഴ്സി സ്കൈ ബ്ലൂ ജേഴ്സി പേരിൻ്റെ കൂടെ സിറ്റി ഗ്രൂപ്പ് സിറ്റി എന്നുള്ള പേര് അതൊക്കെയാണ് അവരുടെ ബ്രാൻഡായിട്ട് ഉൾപ്പെടുത്താറുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ നടക്കില്ല മറ്റെന്തെങ്കിലും ചെയ്യാ എന്ന് തോന്നിയാൽ പോലും അതിനൊരുപക്ഷേ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല അതിലുപരി ബെസ്റ്റ് ചോയ്സ് ആയിട്ട് മുംബൈ സിറ്റി എഫ് സി തോന്നിയിട്ടുണ്ടാവും ഓൾറെഡി ബ്ലൂ ആണ് സിറ്റി ഉണ്ട് അങ്ങനെ ആയിരിക്കാം മുംബൈ സിറ്റി എഫ് സിയെ സെലക്ട് ചെയ്തത് എന്ന് വിശ്വസിക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാതൊരു ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് പോലെ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും യൂറോപ്പിലെ ടോപ്പ് ക്ലബുകളുടെ ഓണേഴ്സ് വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇന്ത്യയിലെ ഏറ്റവും മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് കേരള ഫുട്ബോളിനെ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ടോപ്പ് ക്ലബായി ഉയർത്താനുള്ള ശേഷി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിന് മാത്രമായിട്ട് തന്നെയുണ്ട് സോ അതൊരു വറി ചെയ്യേണ്ട ഫാക്ടറി അല്ല അടുത്ത ചോദ്യം എടുത്തിട്ടുള്ളത് ജോ അയൺ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് രണ്ട് ചോദ്യങ്ങളാണ് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെയും അഞ്ചാമത്തെയും ഒന്നാമത്തത് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ ബാധിക്കും ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഇല്ലാത്തത് മറ്റ് ഐ എസ് എൽ ക്ലബുകളെ എങ്ങനെ ബാധിക്കുന്നു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബാധിക്കും ഈ പ്രശ്നം എല്ലാ ഐ എസ് എൽ ക്ലബുകളും നേരിടുന്നതാണ് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഇല്ല എന്നുള്ളത് ഛേത്രി ചാങ്തേ സൂസൈരാജ് ഈ മൂന്ന് താരങ്ങളല്ലാതെ ഒരു സീസണിൽ ഗോൾ സ്കോർ ചെയ്യുന്ന നമുക്ക് ഉറപ്പു പറയാൻ പറ്റുന്ന മറ്റൊരു താരമില്ല ഇന്ത്യയിൽ ഇത് എല്ലാ ഐ എസ് എൽ ക്ലബുകൾക്കുള്ള ഒരു തിരിച്ചടിയാണ് പക്ഷേ നമുക്ക് ഇവഞ്ച്വലി ഈ തിരിച്ചടിയെ മാറ്റി നമുക്ക് അതിനൊരു പുതിയ പരിഹാരം വരും സീസണുകൾ കണ്ടെത്തുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല നമുക്കറിയാം രാഹുൽ എന്നുള്ളത് നമുക്ക് ഈ വർഷത്തെ ഒരു പ്രതീക്ഷയാണ് പക്ഷെ എൻ്റെ അഭിപ്രായം അത് അദ്ദേഹത്തെ ഒരു പ്രതീക്ഷയായി മാത്രം കൺസിഡർ ചെയ്യണം അദ്ദേഹത്തിനൊരു പ്രഷറായി മാറാൻ പാടില്ല നിങ്ങളുടെ പ്രതീക്ഷ ഏതായാലും ഐ എസ് എൽ പ്ലേ ഓഫിൽ കയറിയ ഓരോ ക്ലബുകളുടെ ഓരോ സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കേസുകളിലും അവിടെ ഒരു ഇന്ത്യൻ ഗോൾ സ്കോറർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്കൊരു ഇന്ത്യൻ കോഴ്സ് കോറിന് സപ്പോർട്ട് ലഭിച്ചിരുന്നു എന്നൊരു ഫാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ തൽക്കാലം നമ്മുടെ വീട്ടിൽ കറണ്ടില്ല തൊട്ടപ്പുറത്തെ വീട്ടിലും കറണ്ടില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ആ ആശ്വാസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക നാലാമത്തെ ചോദ്യം ഫക്കുണ്ടോ എഫക്റ്റീവ് ആവുമോ ഫക്കുന്തോ പിരി എഫക്റ്റീവ് ആകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എക്സാക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹം എഫക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും അതിന് കാരണമുണ്ട് ഈ സീസണിലെ ഏറ്റവും അണ്ടർ റൈറ്റർ ആയിട്ടുള്ള സൈനിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഫകുന്ദരേ ആണ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലെ മുംബൈ സിറ്റി എഫ് സി ആകെ പ്ലേ ഓഫ് കണ്ട ഒരു സീസണായിരുന്നു അത് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഡിയോഗാനൊക്കെ ഉള്ള കാലം ആ സമയത്ത് റൈറ്റ് വിങ്ങിൽ കളിച്ച ഒരു പ്ലേ മേക്കർ ഉണ്ടായിരുന്നു അവരുടെ ഡെഫഡ്രിക്കോ അത്രയാക്കറിയെന്ന് എനിക്കറിയില്ല വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഡെഫഡ്രിക്കോ നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ആ ക്ലബിന്റെ ആ ഒരു വർഷത്തെ സക്സസിന് പിന്നിലെ ഒരു ഒരു സാന്നിധ്യമായിട്ട് നിലകൊണ്ടിരുന്നു ആ പേര് എന്തിനാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തതെന്ന് വച്ചാൽ ഫെഫഡറിക്കും ഫക്കുന്തോ പേരേരിയും ഒരുപാട് സാമ്യങ്ങളുണ്ട് ഒന്നാമത് രണ്ടുപേരും ലെഫ്റ്റ് ഫുട്ടറാണ് പ്ലേ മേക്കറാണ് ഡ്രിബ്ലിംഗ് പവർ ഉള്ളവരാണ് റൈറ്റ് വിങ് കളിക്കുന്നവരാണ് അർജന്റീന സ്വദേശിയാണ് അങ്ങനെ ഒരുപാട് സാദൃശ്യങ്ങൾ ഇവർ തമ്മിലുണ്ട് അതിനർത്ഥം വേറെ ഇത്തരം പ്ലെയേഴ്സ് ഇവിടെ ടച്ച് കുടിക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളതാണ് ഇനി ഇവർ രണ്ടാരുടെയും ഫിഫ ഇൻടെക്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫക്കുന്തോക്ക് എഴുപത്തിനാല് ഓവറോളും ഡെഫഡ്രിക്കു അറുപത്തി ആറോ മറ്റോ ആണ് അതായത് അവർ നമ്മളുടെ ക്വാളിറ്റിയിൽ തന്നെ നല്ല ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഡെഫഡ്രിക്കുവേക്കാൾ സുപ്രീം ക്വാളിറ്റി ഒരു വ്യക്തിയാണ് ഫക്കുന്തോ പെര എന്നൊക്കെ പറയാൻ സാധിക്കും എനിക്ക് തോന്നുന്നു പേസിൽ മാത്രമാണ് ഫക്കുന്തോ പെരയേക്കാൾ കൂടുതൽ എബിലിറ്റി ഡെഫഡ്രിക്കോ ഉള്ളത് അത് അദ്ദേഹം നല്ല എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഐ എസ് എൽ ലെവലിൻ്റെ ഭാഗമാണ് ഫക്കുന്തോ പെരയുടെ പേസ് എന്ന് പറയുന്നത് സോ അപരിചിതനായ ഒരു താരം എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ആപേക്ഷികമായിട്ടുള്ള അനാലിസിസ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇനി എന്തായാലും ഈ സൈനിങ് എന്നെ വളരെയധികം പ്ലീസ് ചെയ്ത സൈനിങ് ആണ് അതിനും കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള വില പറഞ്ഞ പ്ലേ മേക്കർ എന്ന് പറയുന്നത് കറേജ് ആണ് ചെറിയൊരു സാലറി മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഒരു ആഫ്രിക്കൻ കാരണാണ് ഖാന സ്വദേശി യൂറോപ്പിലൊന്നും അധികം മത്സര പരിചയമില്ല അതുകൊണ്ട് ചെറിയ ശമ്പളത്തിന് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റി അഞ്ചാം സെസ്റ്റ് ഒരു സീസണിൽ കൊടുത്തിട്ടുണ്ട് വളരെ മികച്ച പെർഫോമൻസ് തന്നെ പേക്കൂസൺ തന്നിട്ടുണ്ട് അതേസമയം ഫക്കുന്തപെരണ അർജന്റീനയിലെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ ലീഗുകളിലായാലും കളിച്ചു പരിചയമുണ്ട് അതിനുശേഷം യൂറോപ്പിൽ പോയി വളരെ മികച്ച എക്സ്പോഷർ നടത്തിയിട്ടുണ്ട് യൂറോപ്പ ലീഗ് കളിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫയർ കളിച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പെക്കിസൺ കേട്ട് എത്രയോ മുകളിലാണ് ഫക്കുന്ത പെരയുടെ സ്ഥാനമെന്ന് പറയുന്നത് പക്ഷേ കോട്ടു ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ ഡാറ്റ പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ രണ്ടുപേരുടെയും സാലറി ഒരുപോലെയാണെന്നുള്ളതാണ് എങ്ങനെയാണ് അത് പോസിബിളാവോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് താരങ്ങൾക്ക് എങ്ങനെയാണ് ഒരേ സാലറി കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ സാലറിക്ക് എങ്ങനെയാണ് പകുത്തോപ്പര് എത്തിച്ചത് എന്ന് എനിക്കറിയില്ല അതിൻ്റെ പുറകിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അല്ല ഇത് എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നമ്മൾ സീസൺ സീസണിൽ കണ്ടറിയും അടുത്തത് അർജുൻ വിജയൻ എന്നുള്ള ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേർ റെഡി ടു ലൂസ് പ്ലേഴ്സ് ബിക്കോസ് ഓഫ് ഹൈ സാലറി അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ട്രാൻസ്ഫർ വിൻഡോ ദ ലൂസ് തിരി ബ ചേജിംഗ് എൻ ഹൗ നൌ ആർ ഗെറ്റിംഗ് ക്വാളിറ്റി ഇന്റർനാഷണൽ പ്ലേസ് സോ വാട്ട് ഹാപ്പൻ ഡസ് കെ ലോട്ടറി ബിറ്റ്വീൻ ഓർ ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് എസ് ടി ഡോട്ട് ദോസ് പ്ലേസ് ഇൻ ടീം ആൻഡ് സൈറ്റഡ് സാലറി ആസ് എ റീസൺ ചോദിച്ചത് ഇതാണ് ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അതിന്റെ ഭാഗമായിട്ട് തിരിയെയും ജിങ്കനെയും ഒബച്ചെയും നഷ്ടപ്പെട്ടു പക്ഷേ ട്രാൻസ്ഫറിൻ്റെ അവസാനിക്കുമ്പോഴേക്കും അവർ പലതരത്തിലുള്ള ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു സോ എന്താണ് സംഭവിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് ലോട്ടറി അടിച്ചോ അതോ എസ് ഡി അവരെ പുറത്താക്കാനുള്ള ഒരു കാരണമായിട്ട് സാലറി ചൂണ്ടിക്കാണിച്ചതാണ് ഇതിൽ ജിങ്കൻ്റെ കേസ് പറഞ്ഞിട്ട് നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജിങ്കനെ ഞാൻ ഇതിലേക്ക് വലിച്ചയക്കുന്നില്ല അതവിടെ തീർന്നു ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സും കൊറോണ എന്നുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ വിൻഡോ അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വരും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ക്ലബ്ബുകൾ മാത്രമാണ് നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ സാധിക്കുക എന്നാൽ ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ മുഴുവൻ വളരെ പോസിറ്റീവായിരുന്നു അതിനർത്ഥം ആ മീഡിയാസിൻ്റെ അസംശം മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് അപ്പോൾ വരുന്ന ചോദ്യം പിന്നെ ഈ ഡ്രാമ എന്തിനായിരുന്നു എന്നുള്ളതാണ് ഒഗ്ബച്ചയും തിരിയും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഓൾറെഡി കരാർ ഒപ്പിട്ടിരുന്നു ഇത് സംഭവിച്ചത് സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോൾ സിംഗ്സ് വരുന്നതിന് മുമ്പേയാണ് ടീമിൽ അദ്ദേഹത്തിൻ്റെ പോളിസി നടപ്പിലാക്കിയപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സും ഓവർ പെയ്ഡാണ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അതായത് അവർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന സർവീസിനനുസരിച്ചിട്ടുള്ള ശമ്പളമല്ല അവർക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് സോ അവരെ തള്ളിക്കളയാൻ വേണ്ടിയല്ല അവരുടെ പേയ്മെന്റ് ഫെയർ ആക്കുക എന്നുള്ളതായിരുന്നു സ്പോർട്ടിങ് ഡയറക്ടറുടെ ഉദ്ദേശം അതിനുവേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും അവരെ റീനെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ സാലറി കുറഞ്ഞ പുതിയ പാക്കേജ് സ്വീകരിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല കാരണം മറ്റ് ക്ലബുകളിൽ നിന്ന് നല്ല സാലറിയോട് കൂടിയുള്ള ഓഫർ ലഭിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് മ്യൂച്വലായി ടെർമിനേറ്റ് ചെയ്യുകയും മറ്റ് ക്ലബ്ബുകൾ ജോയിൻ ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സാലറി സിസ്റ്റത്തിനനുസരിച്ച പോളിസിക്ക് അനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ അസംഷൻ സോ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ചോദ്യങ്ങൾ അവിടെ കിടപ്പുണ്ട് അതൊന്നും ഞാൻ തള്ളിക്കളയുകയല്ല അത് വരും ദിവസങ്ങളിൽ ആൻസർ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞു എന്നെക്കാട്ടിയും മറിവുള്ള കുറേ പേര് ഇത് കാണുന്നുണ്ടാകും ഈ ചോദ്യങ്ങൾക്കുള്ള ഇതിലും മികച്ച ഉത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ കൈമിലുണ്ടാകും ഉണ്ടാകും തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഈ ചോദ്യങ്ങൾ മനസ്സിലുള്ള വ്യക്തികൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ലഭിക്കാൻ കാരണമാകും സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഏതായാലും വീഡിയോയുടെ അവസാനിക്കുന്നു നന്ദി